ഫ്ലാഷിൽ ബന്ധു മരിച്ചവൻ. കെവിൻ കാർട്ടർ എന്ന ഫോട്ടോഗ്രാഫറുടെ ജീവിതം മാറ്റിമറിച്ച നിമിഷമായിരുന്നു അത്. പ്രശസ്തിയുടെ മാത്രമായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് നേരെയുള്ള ഒരു കറുത്ത ഫ്ലാഷ് കൂടിയായിരുന്നു. 1993 മാർച്ച് 23 തെക്കൻ സുഡാനിയിലെ അയോദ് എന്ന ഗ്രാമത്തിൽ കണ്ട ഒരു ദൃശ്യത്തിന് നേരെ താൻ ക്യാമറ ചൂണ്ടിയത് ശപിക്കപ്പെട്ട ഒരു നിമിഷത്തിലേക്കായിരുന്നുവെന്ന് അദ്ദേഹം ഒരിക്കൽ പോലും ഓർത്തു കാണില്ല. ആ ദൃശ്യത്തിലെ ശവന്തീനിക്കഴുകൻ പിന്നീട് പറന്നിറങ്ങിയത് 33-കാരനായ ആ ആഫ്രിക്കൻ ഫോട്ടോഗ്രാഫറുടെ ജീവിതത്തിലേക്കായിരുന്നു. പുലിത്സർ സമ്മാന ജേതാവായ കെവിൻ 1994 ജൂലൈ 27 ആത്മഹത്യ ചെയ്തതിന് ആ കഴുകൻ ചിത്രമായിരുന്നു കാരണം. ഫോട്ടോഗ്രാഫിയുടെ ചരിത്രത്തിൽ പട്ടിണി എന്ന വിപത്തിനെ അതിൻ്റെ ഏറ്റവും തീവ്രഭാവത്തിൽ കാണിച്ചു തന്ന എണ്ണപ്പെട്ട ചിത്രമായിരുന്നു അത്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണ വിവേചനത്തിനെതിരെയുള്ള പോരാട്ടങ്ങളും കറുത്തവന്റെ സഹനവും ക്യാമറയിലാക്കിയ ബാക്ക് ബാക്ക് ക്ലബ് എന്ന നാൽവർ സംഘത്തിലെ അംഗമായിരുന്നു അദ്ദേഹം. September 13 ജോഹന്നാസ്ബർഗിൽ വെള്ളക്കാരനായിട്ടാണ് കെവിൻ കാർട്ടർ ജനിച്ചതെങ്കിലും ബാല്യം മുതൽക്കേ ആ മനസ്സ് വർണ്ണ വിവേചനത്തിനും ക്രൂരതകൾക്കുമെതിരായ കറുത്ത വർഗത്തോടൊപ്പമായിരുന്നു. എയർഫോഴ്സിൽ ചേർന്നെങ്കിലും 4 വർഷത്തെ സേവനത്തിന് ശേഷം കെവിൻ സൈനിക ജീവിതം ഉപേക്ഷിച്ച് റേഡിയോ ജോക്കിയായി. 1983 പിറ്റോറിയയിലെ ചർച്ചിൽ ബോംബിങ്ങിന് സാക്ഷിയായ അദ്ദേഹം 1984 ജോഹന്നാസ്ബർഗ് സ്റ്റാറിൽ ന്യൂസ് ഫോട്ടോഗ്രാഫറായി ചേർന്നതോടെ വെളുത്തവന്റെ ഭരണകൂടം കറുത്തവനോട് കാണിക്കുന്ന ക്രൂരത ലോകം കണ്ടു തുടങ്ങി. കെവിൻ വെള്ളക്കാരുടെ കണ്ണിലെ കരടായി. അങ്ങനെ 1990 കെവിനും ജോഡിവാസിൽവയും ഓസ്റ്റർ ബ്രൂക്കും ഗ്രെഗ് മാരിയോവിച്ചും അടങ്ങിയ ബാക്ക് ബാക്ക് വർണ്ണ വിവേചനത്തിനെതിരെ ക്യാമറ കൊണ്ട് യുദ്ധം പ്രഖ്യാപിച്ചു. ആഭ്യന്തര കലാപവും പട്ടിണിയും കൊണ്ട് തകർന്നുപോയ സുഡാനിലേക്ക് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഭക്ഷണപ്പൊതികളുമായി പറന്ന വിമാനത്തിൽ കെവിനും സിൽവയും ഉണ്ടായിരുന്നു. 1993 മാർച്ച് 23 അയോദ് എന്ന ഗ്രാമത്തിലെ താൽക്കാലിക വിമാനത്താവളത്തിലെത്തി അവർ വിമാനമിറങ്ങി. ഫോട്ടോ എടുക്കാൻ അവരുടെ തമ്പുകൾ അന്വേഷിച്ചു സിൽവ പോയപ്പോൾ കെവിൻ കുറച്ചു ദൂരം ലക്ഷ്യമില്ലാതെ നടന്നു. അപ്പോഴാണ് ഭക്ഷണപ്പൊതികൾ കണ്ട സുഡാനി സ്ത്രീകൾ അവരുടെ കുട്ടികളെയും കൊണ്ട് വിമാനത്തിനരികിലേക്ക് ഓടി വരുന്ന കാഴ്ച അദ്ദേഹം കാണുന്നത്. എല്ലും തോലുമായ കുട്ടികൾ, ശരീരത്തിൽ അസ്ഥി മാത്രം ബാക്കിയുള്ള സ്ത്രീകൾ. കെവിൻ അവരുടെ ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടേയിരുന്നു. അവർ കടന്നുപോയ ശേഷം തിരികെ നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് ദയനീയമായ ഒരു നേർത്ത കരച്ചിൽ കെവിൻ കേൾക്കുന്നത്. കരച്ചിലിന്റെ ഉറവിടം അദ്ദേഹം കണ്ടെത്തി. തറയിൽ കമിഴ്ന്നുകിടക്കുന്ന എല്ലും തോലുമായ ഒരു പെൺകുഞ്ഞ്, വിശപ്പുകൊണ്ട് ഭക്ഷണത്തിനായി ഓടുമ്പോൾ തൻ്റെ അമ്മ കൈവിട്ടുപോയ ഒരു പാവം കുട്ടി. ആ കുഞ്ഞ് മുന്നോട്ടിഴയുകയായിരുന്നു. നോക്കി നിൽക്കെ അവളുടെ കരച്ചിൽ നേർത്തു നേർത്തു വന്നു. അയാൾ അവളുടെ അടുത്തു ചെല്ലുകയായിരുന്നു. പെട്ടെന്ന് കെവിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കഴുകൻ കുഞ്ഞിൻ്റെ അരികിൽ പറന്നിറങ്ങി. ആ സമയം കെവിൻ കാർട്ടറിലെ ഫോട്ടോഗ്രാഫർ ഉണർന്നു. വിശപ്പിന്റെയും മരണത്തിന്റെയും രണ്ട് പ്രതീകങ്ങൾ ഒറ്റ ഫ്രെയിമിൽ പതിഞ്ഞു. തന്റെ മുന്നിലുള്ള ജീവന്റെ പിടച്ചിൽ അവസാനിപ്പിക്കാനായി ഉറ്റുനോക്കുന്ന കഴുകൻ, ജീവന് വേണ്ടി ഞെരുങ്ങുന്ന കുഞ്ഞ്. ആ കഴുകൻ ഒന്ന് ചിറകുവിടർത്തിയാൽ ഫോട്ടോ അസ്സലാകും. അതിനായി അയാൾ 10 മീറ്റർ അകലെ കഴുകനെ ശല്യം ചെയ്യാതെ കാത്തുനിന്നു. പക്ഷേ 20 മിനിറ്റുകളോളം നിന്നിട്ടും കഴുകൻ ചിറക് വിരിച്ചില്ല. ഒടുവിൽ കിട്ടിയ ദൃശ്യം പകർത്തി കഴുകനെ ആട്ടിപ്പാഴിപ്പിച്ച ശേഷം കെവിൻ അവിടെ നിന്നും നടന്നു. കൂട്ടുകാരനെ കാത്ത് അടുത്ത കണ്ട മരത്തണലിൽ ചെന്നിരുന്നു. അയാളെ പിന്നീട് ഒരു അപരാധബോധം വേട്ടയാടാൻ തുടങ്ങി. താൻ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല. ആ പെൺകുഞ്ഞിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? പക്ഷേ വിമാനം പുറപ്പെടാൻ ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും മടങ്ങിയെത്തിയ ചെങ്ങാതിയൊത്ത് അദ്ദേഹത്തിന് വിമാനത്തിൻ്റെ അടുത്തേക്ക് ഓടേണ്ടി വന്നു. വൈകാതെ ആ ചിത്രം കെവിൻ ന്യൂയോർക്ക് ടൈംസിന് അയച്ചു കൊടുത്തു. പത്രം പ്രാധാന്യത്തോടെ പ്രസിദ്ധപ്പെടുത്തിയ ആ ചിത്രം വായനക്കാരിൽ നടുക്കവും വലിയ തോതിൽ തന്നെ പ്രതികരണവും ഉണ്ടാക്കി. ലോകമെമ്പാടും അത് പുനർപ്രസിദ്ധീകരിക്കപ്പെട്ടു. അതോടെ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഓഫീസിലേക്ക് കുഞ്ഞ് രക്ഷപ്പെട്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഫോൺ കോളുകളും കത്തുകളും പ്രവഹിക്കാൻ തുടങ്ങി.
ഒടുവിൽ പത്രത്തിന് ഇങ്ങനെ ഒരു കുറിപ്പ് നൽകേണ്ടി വന്നു. കഴുകരിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ആരോഗ്യം ആ കുഞ്ഞിനുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല. സുഡാനിലെ അത്യന്തം ഭീതി പടർത്തുന്നതും ദയനീയവുമായ മനുഷ്യാവസ്ഥയെ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരാനും ലോകമനസാക്ഷിയെ ഉണർത്തുവാനും കെവിൻ കാർട്ടർക്ക് ആ ചിത്രത്തിലൂടെ സാധിച്ചു. എന്നാൽ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാത്ത കെവിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു. ചിത്രത്തിൽ രണ്ടാമതൊരു കഴുകൻ അദൃശ്യനായി ഉണ്ടെന്നും അത് കെവിൻ കാർട്ടറാണെന്ന് വരെ ചിലർ എഴുതി. കുറ്റബോധത്തിൻ്റെ ഘോരമായ ഘട്ടത്തിലേക്ക് കെവിനെ പിടിച്ചു തള്ളാൻ അത് ധാരാളം മതിയായിരുന്നു. അദ്ദേഹം വിഷാദ രോഗത്തിലേക്ക് കൂപ്പുകുത്തി. സുഹൃത്തുക്കളിൽ നിന്നുമെല്ലാം അകന്നുമാറി. ശേഷം 1994 April 12 ന്യൂയോർക്ക് ടൈംസിൻ്റെ ഫോട്ടോ എഡിറ്റർ കെവിനെ ഫോണിൽ വിളിച്ചു. ആ സന്തോഷ വാർത്ത അറിയിച്ചു. താങ്കൾ മികച്ച ഫോട്ടോഗ്രാഫർക്കുള്ള പുലിറ്റ്സർ പ്രൈസിന് അർഹനായിരിക്കുന്നു. ഏതൊരു പത്രപ്രവർത്തകനും ആഗ്രഹിക്കുന്ന പുരസ്കാരം. അന്തർദേശീയ പ്രശസ്തിയിലേക്ക് ഉയർന്ന അദ്ദേഹത്തിന് അഭിനന്ദനങ്ങളുടെ പ്രവാഹമായിരുന്നു. പക്ഷേ അതൊന്നും കെവിനെ ഒരു തരത്തിലും സ്പർശിച്ചതേയില്ല. പുലിറ്റ്സർ സമ്മാനം ലഭിച്ചു 3 മാസത്തിന് ശേഷം 1994 July 27 മൃത്യുവിനെ സ്വയം ഭരിച്ച് എന്നേക്കുമായി കെവിൻ കുറ്റബോധത്തിൽ നിന്ന് മുക്തനായി. കെവിൻ കാർട്ടറുടെ ജീവിതം അവലംബമായി നിർമ്മിച്ച ഡോക്യുമെൻ്ററി ഫിലിം ഡെത്ത് ഓഫ് കെവിൻ കാർട്ടർ കാഷ്വാലിറ്റി ഓഫ് ദ ബാങ് ബാങ് ക്ലബ് 2006 അക്കാദമി അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. 2 ദശകങ്ങൾ കഴിഞ്ഞു. ഉണ്ണാനും ഉടുക്കാനുമില്ലാതെ കുടിവെള്ളം കിട്ടാതെ നരകയാതന അനുഭവിക്കുന്ന 10,000 ഈ ഭൂമിയിൽ ഇപ്പോഴുമുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ 2014 മനുഷ്യാവകാശ റിപ്പോർട്ട് പ്രകാരം 220 കോടി ദരിദ്രർ ഉണ്ടെന്നാണ് വെളിപ്പെടുത്തുന്നത്. കെവിൻ്റെ ചിത്രം പ്രസക്തമാകുന്നത് ഇവിടെയാണ്. ചിത്രത്തിലെ കഴുകൻ ഒരു പ്രതീകമാണ്. അത് ആരുടെ എന്ന ചോദ്യവും ആ ചിത്രം ലോകത്തിനു മുന്നിൽ ഉയർത്തുന്നു.